ഈ അപർണ ബാലമുരളിയുടെ കേസിലെ ഇവിടെ പ്രബുദ്ധ മലയാളി അല്ലെങ്കിൽ യൂട്യൂബേഴ്സ്, ഓ ബുദ്ധിജീവികളായ സകല യൂട്യൂബേഴ്സും വന്നും എഴുതുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാം പറയുന്ന ഒരേ ഒരു കാരണമെന്ന് പറയുന്നത് പേഴ്സണൽ സ്പേസ് അല്ലെങ്കിൽ എന്തോ തനിക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്, പിന്നെ കൺസെൻറ്റ് വേണം ചില കമൻസുകാരും. അതുപോലെ തന്നെ യൂട്യൂബർ എന്ന് പറയുന്ന ആൾക്കാർക്ക് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ, അവർക്ക് ഇതെല്ലാം പഠിച്ചിട്ടുണ്ട് ഇവിടെ. ഇവർ കേട്ട വാക്കുകളാണ് കൺസെൻറ്റ്, പേഴ്സണൽ സ്പേസ് അല്ലെങ്കിൽ പ്രൈവറ്റ് സ്പേസ്, അങ്ങനെ പിന്നെ ബോഡി, മറ്റേ ബോഡി ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം പഠിച്ചിട്ടുണ്ട് കേട്ടി. കഴിഞ്ഞ ഇടയ്ക്ക് നടന്നൊരു കോഴ്സിലാണ് ഇതെല്ലാം ആൾക്കാർ പഠിച്ചത്. ഇതിനു മുമ്പ് ഈ സാധനം അറിയത്തില്ല. അപ്പോൾ എന്താ പറ്റുന്നത്, ഇപ്പോഴത്തെ കോഴ്സിൽ ഈ പുള്ളിക്കാരിയുടെ കേസിൽ അതൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അതിനകത്ത് സെക്സ് കടത്തേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ ഈ ടച്ച്, ഒരാൾ ടച്ച് ചെയ്യുക പെട്ടെന്ന് പുള്ളിക്കാരി ഞെട്ടുക, ഇതിനൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഇവിടുത്തെ മീഡിയ ഇവരെല്ലാം തെറ്റിക്കുന്ന എവിടെയാണ് ഞാൻ പറഞ്ഞുതരാം. അതിന് മീഡിയ ആദ്യം തെറ്റിച്ചു, ഒരു കുട്ടി ഒരു കോളേജ് ക്യാമ്പസിൽ വെച്ച് അപർണ മുരളിയെ അപമാനിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ കയറിപ്പിടിച്ചു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ യൂട്യൂബിലാണെങ്കിലും ഈ ബുദ്ധിജീവികളിരുന്ന് പറയുന്നിടത്തെല്ലാം ഇങ്ങനെ ചെയ്യാനേ പാടില്ല, ഇതൊക്കെ കുറ്റം പികിലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടും പറയുന്നുണ്ട്. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എവിടെ എന്ത് രീതിയിൽ ആലോചിച്ചാലും ഇതിനെ ഏത് രീതി വന്ന് സംസാരിച്ചാലും ഇത് ഒക്കത്തില്ല. കാരണം ഇങ്ങനെ തോളത്ത് കൈയിടുന്നിടത്ത് ഒരാൾക്ക് പാനിക്കാവേണ്ട ആവശ്യം ഒരു സ്വബോധമുള്ള മനുഷ്യന് വേണ്ട. അത് ആണാണേലും പെണ്ണാണേലും, ഇനി ഇങ്ങനെ ഇടുന്ന ഒരാൾ, ഞാൻ പറഞ്ഞില്ല ഒരാളെടുത്തോട്ട് വരുമ്പോൾ പേടിക്കാനോ ഞെട്ടാനോ ഉണ്ടാകുന്ന കാരണങ്ങൾ, ഒന്ന് സെക്ഷുവലായിട്ടുള്ള അല്ലെങ്കിൽ അബ്യൂസീവായിട്ടുള്ള എന്തോ ഒരു സാധനമാണ് വരുന്നതെന്ന് തോന്നണം, അല്ലെങ്കിൽ പിടിച്ചു പറിക്കാനോ മാല പറിക്കാനോ വരുന്നതെന്ന് തോന്നണം, അല്ലെങ്കിൽ കൊറോണ പോലത്തെ പകർച്ചവ്യാധി ഉള്ള സമയത്ത് അത്രയും കയറി വരുന്നത് ഇഷ്ടപ്പെടാതിരിക്കണം, അല്ലെങ്കിൽ ഇവനെന്തോ പകർച്ചവ്യാധി ഉണ്ടായിരിക്കണം. ഇനി വേറൊരു പ്രശ്നം ഉണ്ടാകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ പറ്റാതെ പോയത് ഇതാണ് യഥാർത്ഥത്തിൽ അപർണയുടെ പ്രശ്നം. അത് കൾച്ചറൽ ഒരു സാധനമാണ്, ഈ കൾച്ചറൽ ബ്ലോക്ക് എന്നാണ് പറയുന്നത്, എനിക്കറിയത്തില്ല അത്രയും കറക്റ്റാണ്. എന്നാൽ പോലും ഈ നമ്മുടെ സംസ്കാരത്തിൽ എന്ന് പറയുന്നൊരു പ്രശ്നമാണ് അപർണയ്ക്ക് ഉണ്ടായത്. അല്ലാതെ അപർണയ്ക്ക് ഇത് സെക്ച്വലി ഉള്ളൊരു എന്താ പറയുക അസോൾട്ട്, അബ്യൂസ് അല്ലെങ്കിൽ ഒരു അപ്രോച്ച് എന്നുള്ള രീതിയിലായിരിക്കണമെന്നില്ല. പിന്നെ ഇപ്പോൾ അവളുടെ ആ ഒരു എന്താ പറയുക പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നൊരു സ്ഥലം അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വേറൊരാൾ എന്ന് പറയുന്നതും അല്ല, അവിടെയാണ് ഈ തെറ്റ് പറ്റുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ മറ്റേ കൈകുപ്പി കാണിച്ചിടത്തു നിന്ന് പിന്നെ ഷെയ്ക്ക് ഹാൻഡും പറ്റത്തില്ല. ഇപ്പോൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതിന് മുമ്പ് ഒരാൾ ആരെങ്കിലും കൺസെൻറ്റ് ചോദിക്കുക, അല്ലെങ്കിൽ കൺസെൻറ്റ് പറഞ്ഞവർ മണ്ടന്മാർ തന്നെയാണ്, അവരെന്തിനാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ അല്ല വേണ്ട ഈ ഹൈഫൈ അടിക്കുമല്ലോ, ഹൈഫൈ ഹൈഫൈ അടിക്കുന്നിടത്ത് ആരും കൺസെൻറ്റ് ചോദിക്കണം. ഇങ്ങനെ കാണാം, ഇപ്പോൾ കൈ എടുത്ത് ഇങ്ങനെ കാണിക്കാൻ ചെന്ന് അവളാണ് വേറെ വല്ലതും വിചാരിക്കും, മനസ്സിലായില്ല. അതേപോലെ ഒരു സാധനം മാത്രമാണ് ഈ തോളത്ത് കയ്യിടുന്നത്. തോളത്ത് കയ്യിടുക എന്ന് പറഞ്ഞാൽ കെയറിങ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി, ഈ രണ്ട് സാധനം നമുക്ക് റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ബോഡി ലാംഗ്വേജിൽ നിന്ന്. പിന്നെ അവൻ്റെ അവർ തമ്മിലുള്ള സംസാരത്തിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, സംഭാഷണം ഇല്ല. അപ്പോൾ അയാളുടെ ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അങ്ങേരെ ഈ പറയുന്ന വ്യക്തിയുടെ ഇൻറ്റൻഷനോ അല്ലെങ്കിൽ അയാൾ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇയാളുടെ ബോഡി ലാംഗ്വേജിൽ അയാൾ ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ കാണുന്ന ഇത്രയും മാത്രമേ ഉള്ളൂ. അയാൾ ആ പെണ്ണെ ശ്രദ്ധിക്കുന്ന പോലുമില്ല, അവൻ ഇങ്ങനെ വന്നു ഫോട്ടോ എടുക്കാനെ പുള്ളി ഫോക്കസ് ചെയ്തേക്കണം, മനസ്സിലായി. അയാളുടെ ലക്ഷ്യം തന്നെ ഫോട്ടോയിലോട്ടാണ്. അപ്പോൾ അവൻ അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയപ്പോഴാണ് ഈ പെണ്ണ് കൊതിരി മാറിയപ്പോൾ അവനൊന്ന് അവനാ പാനിക്കായത്. അപ്പോൾ അങ്ങനെ ചെയ്യുവാണ്. അപ്പോൾ ഇതിനകത്ത് ഈ സാധനം വരുമ്പോൾ ഈ ഒന്നെങ്കിൽ കയറിങ്ങോ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടോ കാണേണ്ട ഒരു വ്യക്തി ഇത് ചെയ്യുമ്പോൾ വട്ടപ്പുറത്തു നിന്നാൾ കുതിരി മാറുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞ ആളൊന്ന് ഈ പറഞ്ഞ ആൾ പാനിക്കാവും. അപ്പോൾ അത് പേടിച്ചു, എംബാരസ്മെന്റ് വരും, ആ വരും, നാണക്കേട് വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ചെക്കം പോയി പിന്നെ അവളോട് സോറി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്, അയ്യോ അങ്ങനെയാണ് വിചാരിച്ചതെങ്കിൽ സോറി എന്നുള്ള രീതിയിൽ. അത് പറയുമ്പോൾ വീണ്ടും ഇവൾ മറ്റേ സാധനം ഇറക്കുന്നത് അവിടെയൊക്കെ ഈ അവരുടെ ഭയങ്കര പരാജയം തന്നെയാണ്. അതിനെ എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും അത് നടക്കത്തില്ല. പിന്നെ ഇത് വേറെ രീതി ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഏജ്, ജെൻഡർ, കൾച്ചർ മൊട്ടോ, ഇപ്പോൾ റിലീജിയൻ, കളറോ എന്ത് വേണേലാക്കാം, പിന്നെ എത്തനിസിറ്റിയോ അല്ലെങ്കിൽ പിന്നെ നാഷണാലിറ്റിയോ ഏത് രീതി വേണേലാക്കാം, പിന്നെ ഇപ്പം വെജിറ്റേറിയൻ ആണോ എന്ന് വേണേൽ സംശയിക്കാം, മനസ്സിലായി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനെ കണക്ട് ചെയ്യാം വേണേൽ കൊണ്ടുവന്ന്. ഇപ്പോൾ ഇയാളുടെ അപ്യറൻസിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ അത് വേണം നമുക്ക് പറയാം, അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് കേട്ടോ. ഇപ്പോൾ ഒരു വെളുത്താളെ ഇഷ്ടപ്പെടുന്നു, കറുത്താളെ ഇഷ്ടപ്പെടുന്നു, താടി ഉള്ളവനെ പ്രേമിക്കണോ, അതൊക്കെ വേറെ, അങ്ങനെയെല്ലാം നമുക്കൊന്ന് വിചാരിക്കാമെന്നായിരിക്കും. പക്ഷേ ഇതിനപ്പുറത്ത് വേറെ ചില കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന ആടെ ഏജ്, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു. ഏജ് എന്ന് പറഞ്ഞാൽ പ്രായത്തിൽ കൂടിയ രോമ വളർച്ചയോ ശരീര വളർച്ചയോ ഉള്ള ഒരു യുവാവ്, അങ്ങനെ പ്രായത്തിൽ കൂടിയ ശാരീരിക വളർച്ച ഉള്ള ചില പെൺകുട്ടികളാണ് ചിലപ്പോൾ ഈ പോക്സോ പോലത്തെ കേസുകൾ പലരും പെടുന്നത്. അങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിന് അത് വേറെ വകുപ്പാണ്. എന്നാലും ഞാൻ പറയാം, അങ്ങനെ ഒരാളാണ് ഇയാളെന്ന് കരുതുക. അപ്പോൾ ഇതിനെ കണ്ടിട്ട് ഒന്ന് പേടിക്കുക, ആരെങ്കിലും പേടിക്കും, കാരണം അപ്പിയറൻസ് അതുണ്ട്, പിന്നെ വേഷം, പിന്നെ ഈ സിറ്റുവേഷൻ, ഇതെല്ലാം കൂടെ ഒരുപാട് സാധനങ്ങൾ കണക്കെടുക്കാനായിട്ട് വരും. പിന്നെ വേറെ സാധനങ്ങളുണ്ട് ഇതിനകത്ത്. ഇതുവരെ ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പാണ് ഈ സാധനത്തിൽ എത്തിയത്, അത് വന്നതുകൊണ്ട് മാത്രമേ ഈ വീഡിയോ ഇടുന്നത്. അതായത് സംസാരശേഷി ഇല്ല, സംസാരശേഷി ഇല്ലാത്തതും സംസാരത്തിലൂടെ ആശയം വ്യക്തമാക്കാൻ പറ്റാത്തതുമായ ഒരു കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെയുള്ളവരാണ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ കൂടുതൽ ഈ നമ്മൾ കാണോ പിടിച്ചു കുലുക്കോ ഓ മുത്തേ എന്നൊക്കെ പറഞ്ഞ് പറയാനില്ല അവർക്ക്. എന്തോ അങ്ങനെ അത് അവർ ഒന്ന് തോളത്ത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്, മനസ്സിലായി. ചിലർ അങ്ങനെയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ബോഡി പൊളിറ്റിക്സ് പറയുന്നവർ, അവർക്ക് എന്താ പറയുന്നത്, അവരെന്താ പറയുന്നത്, ഇപ്പോൾ രഹനയുടെ കേസെടുത്ത് നോക്കാം, അവർ ഈ പറഞ്ഞ ബോഡി ആർട്ടും ഇതുമെല്ലാം കാണിക്കുന്നിടത്തൊക്കെ ഈ ബോഡി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സംസാരിച്ച് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രതിഷേധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ വേറെ രീതി പ്രതിഷേധിക്കുന്നു, മനസ്സിലായോ. അപ്പോൾ അതുപോലെ തന്നെയുള്ള എക്സ്പ്രഷൻസ്, ഇപ്പോൾ നമുക്കത് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അത് ലോകത്ത് എവിടെ എക്സ്പ്രസ് ചെയ്യാം. ഇയാളുടെ ഇയാൾക്കെങ്ങാനും സംസാരശേഷി ഇല്ലാത്ത ഒരാളായിരുന്നെങ്കിൽ പോലും അവരുടെ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്,
ഇങ്ങനെയൊക്കെ ആലോചിക്കണ്ടേ. ഒരു കാര്യം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഇവിടെയുള്ള വൻ ബുദ്ധിജീവികളൊക്കെ ഇരുന്നുണ്ട്. ഓ പിന്നെ ഇത് കണ്ടീഷൻസൊക്കെ നമുക്ക് അങ്ങ് ഈസി ആയിട്ട് മനസ്സിലായതുകൊണ്ട് ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത്. ആ ചെറുക്കൻ അറിഞ്ഞിട്ട് പോലും ഇല്ലാട്ടോ, അതുവരെ അവനൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഈ സംഭവത്തിന് ശേഷവും അതിന് മുമ്പും, പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ ഈ പെണ്ണ് വളരെ ഈസിയായിട്ട് സെൽഫി എടുത്ത് വിട്ടിരുന്നെങ്കിൽ എന്നൊരു സംഭവം നടക്കുകയാണ് കരുതുക. ഇവിടെ വളരെ കൂടുതലായിട്ട് സെൽഫി എടുത്തിരുന്ന ഇൻസ്റ്റയിലൊരു പോസ്റ്റ് അത്രേ ഉള്ളൂ. ഇതുപോലത്തെ കച്ചറയൊന്നും പറയാൻ ഇവിടെ ആർക്കും ഒരു അവസരവും ഇല്ല, ഒരു അവസരം ഇല്ല. പിന്നെ ഇവിടുത്തെ നമ്മുടെ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റേ സബ്സ്ക്രൈബർ കൗണ്ടും ലൈക്സും കമൻസും ചാനൽ ക്വാളിറ്റിയൊക്കെ വെച്ച് കാര്യങ്ങൾ നടത്താൻ ഇറങ്ങിയിരിക്കുന്ന ഈ ഊളകൾ എന്ന് പറയുന്നവർക്ക് പൊതുജനം, ഇവിടുത്തെ ഒരു പൊതുജന താല്പര്യത്തിനനുസരിച്ചൊക്കെ അവർ സംസാരിക്കത്തുള്ളൂ. അത് മനഃപൂർവ്വം ചെയ്യുന്നവരുണ്ട്. പിന്നെ ഇതൊന്നും അറിയാതെ ഈ കഴിഞ്ഞ ഇടയ്ക്കത്തെ കോഴ്സ് പാസ്സായ ജെ ബി ഐ ടി വി എന്നൊക്കെ പറഞ്ഞ കണക്ക് വീണ്ടും വന്ന് എനിക്കൊരു വീഡിയോ കിട്ടുന്നുണ്ട്. അവന് സൗന്ദര്യം ഉണ്ട്, അതുകൊണ്ടുണ്ടാവാണ് എനിക്ക് തോന്നുന്നില്ല. അവൻ ഇത്രയും ലുക്കുണ്ട്, നിങ്ങൾക്ക് ആർക്കും തോന്നുന്നുണ്ട് അവനെ കണ്ടിട്ട് എനിക്ക് സൗന്ദര്യം ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, എന്നേക്കാൾ കാണാൻ കൊള്ളാവുന്നവനാണ് അവൻ ആയതുകൊണ്ടാണോ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട്. നോക്കി, ഇനി വേറെ ആംഗിൾ കാണിച്ചില്ല, ഇതെന്താ കുഴപ്പം? എന്നെ നോക്കണേ, എന്നെ നോക്കി സൈഡ് ഓനെ ബാബു ആന്റണേ. ഇനി വേണ്ട, മറ്റേ ആരൊക്കെ ഓ കുറേ ഉണ്ട്. നമ്മളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്ന് ഇന്റർനാഷണൽ ലെവലിലൊക്കെ പോകും. ഇവിടെയുള്ളവർ വേണ്ട, അവൻ പറയാം അവന് സൗന്ദര്യമുണ്ട്. എനിക്ക് എന്തോ അസൂയ, എനിക്ക് വേണം എൻ്റെ കുണ്ടി കാണിച്ചു തരാം. അതിന് അതിന് പോലും നിന്റെ മുഖത്തിനേക്കാളും ഭംഗിയുണ്ടായിട്ടേ. അതാണ് എൻ്റെ കാര്യം, അവൻ ഉണ്ടാക്കാൻ വന്നേക്കുന്നത്. ആൻറ്റി എങ്ങനെ കണ്ട നിന്റെ അവളുണ്ടല്ലോ, അവൾ ഇങ്ങോട്ട് വരും മയിരെ പോകും. അവൻ പറയാൻ വന്നേക്കുക, എന്നിട്ട് പറയാം. ഇപ്പൊ പറയാം, അവൻ പറയാൻ പോകുന്നതെന്നെ അറിയാം. അവൻ്റെ വീട്ടിലിരിക്കുന്നവരെ തോലിച്ചു പറിച്ചു എന്ന് പറഞ്ഞു കരയാൻ വരും. ആ പോട്ടെ, സൗന്ദര്യത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് ഒന്നും വിചാരിക്കരുത്. ആരും ഒന്നും മോശമായിട്ട് എടുക്കരുത് കേട്ടോ. ഞാനുള്ള ആരും ഈ മുഖം പോലെ തന്നെയല്ലേ കുണ്ടി കണ്ടി അല്ലെ, ശരിയല്ലേ? അങ്ങനെ ഊമ്പണ്ട, അത് വിടെ. ആ അവ പറഞ്ഞു തന്ന കാര്യം ഇങ്ങനത്തെ കുറെ അവൻ പറഞ്ഞു നടക്കുന്ന കുറെ ഊളകളുണ്ട്. അവന്മാർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. അവർക്ക് ആകെ അറിയാവുന്നത് ഈ പൊതു താല്പര്യം എന്തോ അതിനനുസരിച്ചൊക്കെ ഇങ്ങോട്ട് ബിഹേവ് ചെയ്യുക, എന്നിട്ട് എന്താ പറയുക, അതിനനുസരിച്ച് വീഡിയോ ഇടുക, കൈയ്യടി മേടിക്കുക. അപ്പോൾ അവരിതേ ചെയ്യത്തുള്ളൂ. യൂട്യൂബ് പറഞ്ഞ യൂട്യൂബ് റവന്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും. അതുകൊണ്ട് സംഭവിച്ചത് പറഞ്ഞ അപർണയുടെ ബ്ലോക്ക്, ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ കൾച്ചർ കൊണ്ടുണ്ടായ ബ്ലോക്കാണ്, മനസ്സിലാവും. അപ്പോൾ ആ ബ്ലോക്ക് അങ്ങ് പ്രൈസ് ചെയ്യുക. നമ്മളെന്തിനാണ് ഇവളെ ഇത്രമാത്രം അങ്ങ് എന്താ പറയുക പൊക്കിയെടുക്കുന്നത്? അത് സ്ത്രീയുടെ സ്വാതന്ത്ര്യമൊക്കെയായിട്ട് ക്ലബ് ചെയ്ത് സെക്ഷ്വാലിറ്റിക്ക് ആയിട്ട് ക്ലബ് ചെയ്തിട്ട് വേറെ സാധനമായിട്ട് ഇപ്പോൾ അത് പറയുന്നുണ്ട്. അത് പറഞ്ഞാലും ഇത് ഇവരിത് ഒരുപാട് ആഘോഷിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അങ്ങനെ ബിഹേവ് ചെയ്യുന്നതാണ് കറക്റ്റ്. കുലസ്ത്രീ ആകുമ്പോൾ അവളെങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പറയുന്നത്, ആ അങ്ങനെയുള്ള സാധനം ആഘോഷിക്കുന്നതേ ഉള്ളൂ ഇവിടെ. അങ്ങനത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രയും ആളുകൾ. അതുപോലത്തെ ആൾക്കാർക്ക് ഈ സാധനം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് പിടിച്ചുപോയി. അത്ര ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇങ്ങനെ ബിഹേവ് ചെയ്യാനൊന്നും ആരും പഠിപ്പിക്കുന്നത് ശരിയല്ല. ഇതാണ് ശരിക്കുള്ള കേരളത്തിലെ മാനസികാവസ്ഥ, മൊത്തത്തിലുള്ളവരുടെ താല്പര്യം. അപ്പോൾ അത്രയും താല്പര്യമുള്ളവർക്ക് ഇത് കാണുമ്പോൾ അങ്ങനെ തന്നെ പ്രോത്സാഹിപ്പിക്കാൻ തോന്നും, മനസ്സിലായത്? സ്ത്രീകൾക്ക് എന്താണ് ഗുണമുള്ളതാണ്? ഈ സ്ത്രീകളെല്ലാം കൂടി ഇതിൻ്റെ പുറകെ എടുത്തിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ബിന്ദിരിപ്പൻ ആശയമാത്, മനസ്സിലായോ? ആരെങ്കിലും അടുത്തോട്ട് ഇരുന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും അമ്മമാർ വന്ന ഉടനെ മാറിക്കോളും, ചാടി ഓടി രക്ഷപ്പെട്ടു. അതും വെറുതെ നോക്കിയ കുറ്റം, മനസ്സിലായി? ഇപ്പം ഇങ്ങനെ ചെയ്തപ്പോൾ ഈ തൊടുന്നതിനകത്ത് ഞാൻ മനസ്സിലായി തൊട്ടു അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ സംഭവം ഉണ്ട്. ഈ തുടൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് മോനെ കുട്ട സമാധാനപ്പെടും എന്ന് പറയുന്ന സാധനമുണ്ട്. കെയറിങ് അല്ലെ, നമ്മുടെ ആ ഒരു എല്ലാണ് ഫ്രണ്ട്ലി. ഈ തോളത്ത് കേട്ട് നടക്കുന്നവരെല്ലാം ഇപ്പം ആണുങ്ങളാണ് കരുതുന്നത്. ഇപ്പം ഞാൻ ചെന്നാണ് വേറെ ചെറുക്കൻ്റെ തോളത്ത് ഇങ്ങനെ പിടിക്കുന്നതെങ്കിൽ ഞാൻ മറ്റേ ഗേ ആണെന്ന് വിചാരിക്കൂ. അങ്ങനെ വിചാരിക്കണം സെക്സ്വലി അങ്ങനെ ഈ തുടലെങ്കിൽ അങ്ങനെ ആണെങ്കിലും തമ്മിൽ പറ്റത്തില്ല തുടൻ. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു സാധനം ഇല്ല, അതുകൊണ്ടാണ് ഇത് ഇത്രയും പറയേണ്ടി വരുന്നത്, മനസ്സിലായോ? പിന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഓക്കെ ഇതിട്ടു, ഇതിട്ട് കഴിഞ്ഞിട്ട് തൻ്റെ കൈയുടെ മൂവ്മെൻറ്റ്സ് ഇങ്ങനെ ഒന്ന് മാറി, അല്ലെങ്കിൽ പിടുത്തത്തിൻ്റെ പ്രഷർ മാറി, ഈ സിറ്റുവേഷനിൽ മനസ്സിലാക്കാൻ പറ്റും ഇവൻ ഉദ്ദേശിക്കുന്ന എന്തോന്ന്. അത് തൊട്ട് കഴിയുമ്പോൾ, മനസ്സിലായി? അത് കഴിയുമ്പോൾ അത് അങ്ങനെ വല്ലതും വന്നെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ ചെയ്ത് ഈ ഈ സീൻ കാണിച്ച് അവർന്നൊക്കെ മിക്കവാറും നാഷണൽ അവാർഡ് വല്ലതും കിട്ടും. ഇങ്ങനെ പോയാൽ ഇത്രയും നന്നായിട്ട് ഈ സീൻ പ്രസൻറ്റ് ചെയ്തതിന് എവിടെ നിന്ന് വന്ന? പിന്നെ പ്രൊഫഷണലി, ഇനി ഒരു പ്രൊഫഷണൽ സാധനമുണ്ട് ഇതിനകത്ത്. പ്രൊഫഷണൽ മാത്രമല്ല, ഇവരുടെ ഒരു എന്താ പറയുക മൊത്തത്തിലുള്ള ഈ എന്താ പറയുക ഇങ്ങനത്തെ ഒരു ക്രൗഡായിട്ടുള്ള ഇൻട്രാക്ഷൻ. ഇപ്പോൾ എല്ലാവരും വന്നിട്ട് ഇപ്പോൾ കോളേജ് ക്യാമ്പസിലൊക്കെ കയറി ഇരുന്നിട്ട് ഇവരായിട്ട് ഇൻട്രാക്ട് ചെയ്യും പിള്ളേരായിട്ട്. അപ്പോൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. പോരാത്തതിന് ഇവർ ഈ ഒരു നടിയല്ലേ, പിന്നെ ഒരു പോലീസ് സ്ത്രീ, പട്ടാളത്തിലുള്ള പട്ടാളക്കാരി, പോലീസുകാരി, പിന്നെ നേഴ്സ്, ഡോക്ടർ, എന്തോ ആയിക്കോട്ടെ, ഇങ്ങനൊരു പ്രൊഫഷൻ എത്തുമ്പോൾ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നേഴ്സ് എന്ന് പറഞ്ഞൊരു പെൺകുച്ചി ഒരു സൈക്കാട്രിക് പേഷ്യൻ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ തുപ്പുവോ അടിക്കുകയോ ചെയ്യുന്നിരിക്കും, അതിലങ്ങനെ പരിഭവപ്പെടത്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ പ്രൊഫഷനിൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് എന്ന് അവർക്കും ഈ പറഞ്ഞ എല്ലാവർക്കും അറിയാം. അതുപോലെ ഈ സെലിബ്രിറ്റീസിന് ചിലപ്പോൾ പുറത്തിറങ്ങി, പ്രത്യേകിച്ചും ക്യാമ്പസ് എന്ന് പറഞ്ഞതിൻ്റെ വൈബ് വേറെ, അവിടെ പിള്ളേരുള്ള സ്ഥലമാണ്. അവിടെ ചെന്ന് ഇങ്ങനെ വളരെ ഫ്രീ എന്താണ് ഫ്രീ ആയിട്ട് ഇൻട്രാക്ട് ചെയ്താൽ ചിലപ്പോൾ പിള്ളേർ അടുത്ത് വന്ന് നിന്നിരിക്കും, ഒന്ന് സെൽഫി എടുക്കും, കൂട്ടം കൂടി അലറും, ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പണിക്ക് ഇറങ്ങുമ്പോൾ ഇതും കൂടെ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇതിനപ്പുറം സംഭവിക്കാം, പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല മോശമായിട്ട് സംഭവിക്കും. ഇപ്പോൾ സാനിയ അയ്യപ്പനെ ക്രൗഡ് കൂടി ഇരുന്ന് പിടിച്ച പിടിയും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം പബ്ലിക്ക് വെച്ചിട്ട് സെക്സ് അതൊരു അബ്യൂസാണ്, അവരുടെ ശരീരഭാഗങ്ങളിൽ പിടിക്കേണ്ടാത്ത തന്നെയാണ് പിടിച്ചേക്കുന്നത്. അത് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ചിലർ അതും പറഞ്ഞു, ഇത് രണ്ടും ഒന്നാന്നുള്ള പോലെ അതും പറഞ്ഞു, അത് പറയുന്നത് അവിടെയും തെറ്റിച്ചു, മനസ്സിലായി? ഈ ഇവിടെ നശിച്ചവന്മാർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളത് നശിച്ചവന്മാരുടെ കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ, അല്ലാതെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ ഈ ഇത്രയും ഇൻട്രാക്ട് ചെയ്ത് പിന്നെ ഈ അപർണ ബാലമുരളി എന്ന് പറയുന്ന പെൺകുട്ടി
എന്തോ മുല വലുതാക്കുന്നതായിട്ട് പറഞ്ഞൊരു സീനിലൊക്കെ അഭിനയിച്ചിട്ട് ഒരു ഒരു നടി ബോൾഡാണ് എന്ന് തോന്നിക്കുന്നു. അങ്ങനെ വിചാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബോൾഡായിട്ടുള്ള ഒരു നടിയല്ലേ ഇങ്ങനെ ബോൾഡായിട്ടുള്ള ക്യാരക്ടർ എടുക്കത്തുള്ളൂ. എന്നൊക്കെ വിചാരിച്ചിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെട്ട് ചെറുക്കനാണെങ്കിലോ അങ്ങനെ അതിനെ നമ്മളിപ്പോൾ ഒരു നടി അങ്ങനെ അഭിനയിച്ചത് കൊണ്ടല്ല അയാളുടെ അടുത്തോട്ട് ഇങ്ങനെ വരുന്നത്. പക്ഷേ അങ്ങനെ ഒരു പബ്ലിസിറ്റി കിട്ടിയിരിക്കുന്നതുകൊണ്ടാണ് മനസ്സിലാകുന്നത്. ക്യാരക്ടർ കണ്ടുകൊണ്ട് ഇപ്പോൾ മോഹൻലാൽ ആടുതോമയാണെന്നും മിസ്സസ് അയാൾ ഇറങ്ങി വന്ന ലോറിയോ എങ്ങാനും വരുന്ന കണ്ട ചാടി ഇറങ്ങി ഇടിക്കുമെന്നൊന്നും ആരും വിചാരിക്കത്തില്ല. പക്ഷേ ഈ പെൺകുച്ചി ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ എടുത്തത് ബോൾഡ്നെസ് ആണ് മനസ്സിലായില്ലേ. അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ ക്യാമ്പസ് ആണ്, ആ പ്രായത്തിലുള്ളവരാണ്, അവർ ചിലപ്പോൾ ഒരു അങ്ങനത്തെ ഒരു പ്രായത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്തൊക്കെ. അപ്പോൾ ടോട്ടലി ഇതെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിലും ആ ചെറുക്കിനെ കുറ്റം പറയാൻ പറ്റാത്തടത്ത് ഒരു ഒരു വിദ്യാർത്ഥി അപമാനിച്ചെന്ന് പറഞ്ഞാൽ ഹെഡിങ് അടിച്ചു വെച്ച് വാർത്ത വിടുക, പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ സംസാരിച്ചാൽ പോരാത്തിന് അവസാനം സസ്പെൻഷനും കൊടുക്കുക. ആ സസ്പെൻഷൻ അതിനകത്ത് ഏറ്റവും ടോപ്പ് കേട്ടോ. ആ മാനേജ്മെൻറ്റേ ഓഹ്. ഇവിടുത്തെ ഒരു കൾച്ചർ ഒരു ചേഞ്ച് നടന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ പിള്ളേർ, ഇപ്പോൾ ഇൻസ്റ്റയിലുള്ള പിള്ളേർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വേണ്ട റിയൽ ലൈഫിലാണെങ്കിൽ പോലും ഇവിടെ എന്താ പറയുക ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ട് മനസ്സിലായി. വളരെ ഫ്രീ ആയിട്ടും ഹഗ് ചെയ്ത് പരിചയപ്പെടുക, ശേഖാനൊന്നും കൂടെ തല്ലേ ഇപ്പോൾ പിള്ളേർ പരിചയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ചെറിയ പിള്ളേരൊക്കെയാണ് ചിലപ്പോൾ അടുത്തോട്ട് വന്നാൽ അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവരുടെ ക്യാമ്പസിൽ എങ്ങനെയാണ്, അവരുടെ കൂട്ടുകാരെങ്ങനെയാണ്, അവരുടെ മുരളി അവരുടെ ഒരു കൂട്ടുകാരിയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവർ സിനിമാ നടന്മാരും നടികളൊക്കെ ചെന്ന് ഇൻട്രാക്ട് ചെയ്യുന്നത് മനസ്സിലായി. ഇവരുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാ പ്രൊഫൈലൊക്കെ ചെന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ലവും അതൊക്കെ ഉള്ള എല്ലാ സാധനങ്ങളും ഇൻട്രാക്ഷനാണ്. ഇൻട്രാക്ഷൻ കൂടിയാലല്ലേ ബിസിനസ് വർദ്ധിക്കൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നവർ തമ്മിലുള്ളൊരു ചെറിയ പ്രശ്നം. പിന്നെ അപർണ മാരമുരളിക്ക് ശരിക്കും ഈ പയ്യനൊരു പുതിയ ആളായിരിക്കാം. പക്ഷെ ആ പയ്യനെ സംബന്ധിച്ച് പുള്ളിക്കാർ ഒട്ടും പുതിയ ഒരാളല്ല, അയാൾക്ക് നല്ല പരിചയമുള്ള നല്ല അടുപ്പമുള്ള ഒരാളാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഇൻസിഡൻറ്റ് ഇന്നത്തെ കാര്യം ഞാൻ പറയാം. ഇന്ന് ലുലു വെച്ചിട്ട് അവിടുത്തെ സെക്യൂരിറ്റി ചേച്ചിമാരെല്ലാവരോട് വന്ന് ആ ജീവിതത്തോടെ വിളിച്ച് സംസാരിച്ചു, ഓടി വന്ന് കണ്ടപാടെ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചേർത്ത് പിടിക്കുക ചെയ്യുന്നത്. എന്നിട്ട് ചിരിക്കുമോ, ഞങ്ങൾക്ക് വീഡിയോ കൊണ്ട് ഒത്തിരി ചിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ ആലോചിക്കുക വന്നു അവരെന്ത് തന്നെ അങ്ങനെ പിടിക്കുമ്പോൾ എനിക്കെന്ത് ഒന്നും തോന്നാതെ. ഞാൻ അങ്ങനത്തെ ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുള്ളതുകൊണ്ടല്ലേ എല്ലാ ആൾക്കാരും അങ്ങനെ വരുമോ, അമ്മൂട്ടി എടുത്തോട്ട് എല്ലാത്തില്ലാരും. പക്ഷെ നമുക്ക് അങ്ങനെ സ്പേസ് ഉണ്ടെന്നുള്ള പോലും തിരിച്ചറിയുന്നില്ല ഇവർ മനസ്സിലായി. അതുപോലെ തന്നെ വേറൊരാൾ ഇന്ന് സെൽഫി എടുത്തപ്പോൾ തോളത്ത് കൈയിട്ടു, അപ്പോൾ അയാൾ പെട്ടെന്ന് വല്ല പ്രശ്നമുണ്ടോ. കാരണം ഇങ്ങനെയൊക്കെ അല്ലേ നിങ്ങൾ ഈ കച്ചറകൾ ഇങ്ങനെ ചെയ്തു വെച്ചേക്കുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അയാളല്ല, ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ലെന്ന് പറയണ്ടേ, അവിടെ തന്തയല്ല എൻ്റെ തന്ത എന്ന് മനസ്സിലായോ. ഇനി ഇത് ഞാനാണാമല്ലോ, ആ ആണെങ്കിൽ എന്തു ആവാം, എന്തല്ലേ എന്തൊരു ഗതികേടല്ലേ. ഇവിടെ ഈ മറ്റേ വർത്ത എന്താ പറയണ്ടേ, ഇവിടെ ഒന്നിച്ച് നടക്കുന്നു, ഒന്നിച്ചിരുത്തുന്നു, എന്തെല്ലാം തരം പരിപാടികൾ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്, ജെൻഡർ ഇക്വാളിറ്റി, ന്യൂട്രാലിറ്റി, പോപ്പുലാരിറ്റി, കിസ് ഓഫ് ലവ് ഒക്കെ നടന്ന നാടായത് അവിടെ നിന്നുകൊണ്ട് ഒരുത്തി വന്നേക്കുക. ഇത് ശരിക്കും കുലസ്ത്രീ പ്രശ്നമായത് മനസ്സിലായോ. അല്ലാതെ ഇതിനകത്ത് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ഇത് സ്ത്രീകളെ പിന്തിരിപ്പം തന്നെയാണ്. ഇതിനകത്ത് സ്ത്രീകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. നീ ആശയത്തിനെ ഒന്ന് ഇങ്ങനത്തെ സാധനങ്ങൾ പൊക്കിക്കൊണ്ട് വരുമ്പോൾ എടുത്ത് പോടാന്ന് പറയണം, ഓടിക്കണതാണ് ഈമാർ. ആ യേശുദാസിൻ്റെ സെൽഫി, യേശുദാസ് അമ്മാവനായതുകൊണ്ട് ആദ്യം സെൽഫി എടുത്തപ്പോൾ പുള്ളിക്ക് വിരോധം തോന്നി. അതേ സാധനത്തിൻ്റെ ന്യൂ ജനറേഷൻ വേർഷനായ ഒരു അമ്മായി വന്നു എന്നുള്ളതേ ഉള്ളൂ ഇവിടെ. അല്ലാതെ ഇവിടെ കിടന്നുകൊണ്ട് ആരും കിടന്ന് എന്തൊക്കെ ഉരുട്ടിയാലും പെരട്ടിയാലും ഇതിനെ മറ്റേ കൺസെൻറ്റും പേഴ്സണൽ പ്രൈസും പേഴ്സണാലിറ്റിയും ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞു വല്ലതും വേണം ചെയ്യാം. മറ്റേ എന്താ പറയണ്ടേ, ഈ പബ്ലിക്കിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ചില ആൾക്കാർക്ക് എന്തെങ്കിലും വിഭ്രാന്തി ഉണ്ടാകുന്നുണ്ടോ, വല്ല ഫോബിയോ വല്ലതും ആണെങ്കിൽ അങ്ങനെ പറയാം. അല്ല അതിനകത്ത് വേറെ വലിയ വകുപ്പും പറഞ്ഞുകൊണ്ട് ജെ വിയുടെ സൗന്ദര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ മൈ രണ്ടിട്ട് കണ്ടോ കുണ്ടി കാണിക്കും, നിന്നേക്കാം നിന്റെ മോഹത്തേക്കെ കൊള്ളാതെ കുണ്ടി എന്നെ കാണിച്ചു തരും. കേട്ടോടാ മൈരെ ഊളെ ഇറങ്ങിയേക്കാം കുണയ്ക്കാൻ. നീ ആ വീട്ടിൽ നടക്കുന്നത് ഇതേപോലെ എൻ്റെ വീട് തപ്പി മാത്രമാണ്, നിന്നെ പുറത്തേക്ക് കാണാറില്ല. ഞാൻ ഈ കേരളം മൊത്തം നടക്കുന്നുണ്ട്, നിന്നെ എങ്ങും ഞാൻ കണ്ടില്ല. ഞാൻ പലരോടും ചോദിച്ചു, അവരാരും നിന്നെ കണ്ടിട്ടില്ല, നീ ഇതൊന്നും ഇറങ്ങാറില്ലേ. ഫുൾ ടൈം യൂട്യൂബും പിടിച്ച് കമൻറ്റിന് റിപ്ലൈയും ചെയ്ത് സൗന്ദര്യം വർദ്ധിപ്പിച്ചിരിക്കുവാണോടാ, അധികം വേണം ചോദിക്കുക. പൊട്ടിയൊക്കെ ഇട്ടിരിക്കും, പൊട്ടിയിടും, ഷർട്ട് തേക്കാൻ തന്നെ എടുക്കത്തില്ലോ സമയം. മുടി വെട്ടണം, താടി ഷേപ്പ് ചെയ്യണം, ഷർട്ട് തേക്കണം, കുളിക്കണം, ഒരുങ്ങണം, ഇരിക്കണം, കമന്റിന് മൊത്തം റിപ്ലൈ ചെയ്യണം, കേസ് കൊടുക്കണം. എന്തൊരു ഗേദിയായിട്ടൊരു പറയാനാണ്, എനിക്കറിയത്തില്ല ഈ മൈരൻ എന്തൊരു മൈരനാണ്. കേരളം കണ്ടു വെച്ചൊരു ടോപ്പ് മൈ പൊട്ടനാണ്, ശരിക്കും ഒരു പൊട്ടനാണ്. അവനെ ഇനി അങ്ങനെ എടുക്കുന്നില്ല, അധികം അവനെ പറ്റി പറയാൻ നിർത്തിയത്. കാരണം ഒരു പൊട്ടനെ പറ്റി അധികം കൂടുതൽ പറയണ്ടല്ലോ, അവൻ്റെ പൊട്ടത്തിൽ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ മാക്സിമം പൊട്ടനം ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് ഇനി അവൻ്റെ കാര്യങ്ങളൊന്നും സംസാരിക്കാനുള്ളത് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വേറെ പണിയുണ്ടെന്ന് ആയിരിക്കും. ആർക്കറിയാം ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് ഫേഷ്യലൊക്കെ ചെയ്യാൻ പോകുമായിരിക്കും ഇടയ്ക്ക്, കാരണം അവൻ സുന്ദരനല്ലേ, ജെബി സുന്ദരനല്ലേ, അവന് സൗന്ദര്യം ഉള്ളതുകൊണ്ട് എനിക്കത് കണ്ടപ്പോൾ എന്തോ തോന്നിയെന്ന്. അയ്യോ സൗന്ദര്യം എന്തോ ചെയ്യാനല്ലേ, പൊട്ടന്മാർ പലതരത്തിലുണ്ട്. അതിനകത്ത് കൂടി ഒരു പൊട്ടൻ ജെ വി പോലെ തന്നെ വേറെ കുറേയുണ്ട് കേട്ടോ. ഈ വിഷയം ഈ രീതിയിലൊക്കെ ഇടപെട്ടവരെല്ലാം നല്ല ഐറ്റങ്ങളാണ്. അവരെ പെണ്ണുങ്ങളൊക്കെ പോയി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പെണ്ണുങ്ങൾക്ക് ഇത് മതിയോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാം കൊള്ളാം, ഇവർക്കുണ്ടായ ബ്ലോക്ക് കേട്ടോ, അത് പേടിച്ചതല്ല, അവളുടെ പേടി മൊത്തം ഈ സാംസ്കാരിക പേടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത്രയും അപർണ മേഞ്ഞ് മേഞ്ഞെങ്കിൽ മെഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞുകൊണ്ട് തന്നെ കുണമണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൂടി ഇരുന്ന് സംസാരിച്ചാൽ നടക്കത്തില്ല.